നമസ്കാരം, ഞാൻ നിധിൻ ജോസ്. ഇന്ന് നമുക്ക് ഒരു സർക്കുലർ മോഷൻ്റെ പ്രൊജക്ഷനാണ് സൈൻ വേവ് എന്ന് ജിയോജിബ്രയിലൂടെ എങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ ജിയോജിബ്ര. അപ്പം നമുക്കാവശ്യം ഒരു സർക്കുലർ മോഷനും ആ സർക്കുലർ മോഷനിലുള്ള ആ പോയിൻറ്റിനെ നമുക്ക് എക്സ് ആക്സസിൽ അതിൻ്റെ വാല്യൂസ് പ്ലോട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു സർക്കുലർ മോഷൻ ക്രിയേറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു സ്ലൈഡർ എ എന്ന് പറഞ്ഞ പേരിലൊരു സ്ലൈഡർ, അതിൻ്റെ വാല്യൂ 0 മുതൽ 2π വരെ കൊടുക്കുന്നു. 2π എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക് ആയിട്ടത് 2π അവിടെ വന്നു. ഓക്കെ കൊടുക്കുക. ഇനി എ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഈ സ്ലൈഡർ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാം. അതിൻ്റെ വാല്യൂ ശ്രദ്ധിക്കുക, 0 മുതൽ 2π 6.28 എന്ന് പറയുന്ന വാല്യൂ വരെ നമുക്ക് വേരി ചെയ്യാം. ഇനി ഈ സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ വൃത്താകൃതിയിൽ കറങ്ങുന്ന ഒരു ബിന്ദുവിനെ നിർമ്മിക്കാം. അതിനായി നമുക്ക് ആംഗിൾ വിത്ത് ഗിവൺ സൈസ് എന്ന് പറയുന്ന ഈ ടൂൾ ഉപയോഗിച്ച് ആക്സിസിൽ എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. വീണ്ടും ആക്സിസിൽ തന്നെ മറ്റൊരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 2 പോയിൻ്റ് കിട്ടി. മൂന്നാമത്തെ ലൈൻ വരയ്ക്കുന്ന സെഗ്മെൻറ്റ് വരയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് അത് എത്ര ഡിഗ്രി ആംഗിളിലാണെന്നുള്ളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആംഗിൾ വിത്ത് ഗിവൺ സൈസാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 45 പകരം നമ്മൾ ഇവിടെ സ്ലൈഡറിൽ കൊടുത്തിരിക്കുന്ന എ എന്ന് പറയുന്ന ഈ വേരിയബിൾ നെയിമോടെ എൻ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വില എത്രയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ആംഗിളായിരിക്കും ഇവിടെ നമുക്കുണ്ടായിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, എ എന്ന് പറയുന്ന വേരിയബിൾ റേഡിയൻ മെഷറിലാണ്, പക്ഷേ ആംഗിൾ ഡിഗ്രീസിലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാം, 0 മുതൽ 2π വേരിയേഷൻ ഉണ്ടാകുമ്പോഴേക്കും ഒരു കംപ്ലീറ്റ് റൊട്ടേഷൻ സൈക്കിൾ പൂർത്തിയാകുന്നത് കാണാം. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇതിനെ എക്സ് ആക്സിസിൽ ഒന്ന് എക്സ് വൈ ആക്സിസിൽ ഇതിനെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യണം. അതായത് ഇതിൻ്റെ എ ഡാഷ് എന്ന് പറയുന്ന ഈ പോയിൻറ്റിൻ്റെ പ്രൊജക്ഷൻ നമുക്കിവിടെ പ്ലോട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വാല്യൂസ് എന്തൊക്കെയാണ് വേണ്ടത്? 0 മുതൽ 2π വരെയുള്ള വേരിയേഷനാണ് എക്സിൽ വേണ്ടത്. 0 to 2π അതാണ്ട് ഇവിടെ വരെ വരും. അപ്പോൾ അതാണ് എക്സ് വാല്യൂ ആയിട്ട് വരേണ്ടത്. ആ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് എ ഡാഷ് എന്ന് പറയുന്ന ഈ പോയിൻറ്റിൻ്റെ വൈ കമ്പോണൻ്റ് അല്ലെങ്കിൽ അതിൻ്റെ വൈ വാല്യൂ എത്രയാണോ അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരു ബിന്ദുവാണ് നമുക്കിവിടെ മൂവ് ചെയ്യിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത്തരത്തിലൊരു ബിന്ദു ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ബിന്ദു നമുക്കിവിടെ പോയിൻ്റ് ടൂൾ ഉപയോഗിച്ചിട്ടുള്ള ഇൻപുട്ട് ബാറിൽ നമ്മളൊരു ബിന്ദു നിർമ്മിക്കാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുക്കുന്നു. അതിൽ എക്സ് ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എ എന്നും അതായത് നമ്മുടെ ഈ നമ്പർ സ്ലൈഡറിൻ്റെ വേരിയബിൾ അതാണ് ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എ ഡാഷ് എന്ന് പറയുന്ന ഈ ബിന്ദുവിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണോ അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ലഭിക്കാനായിട്ട് ജിയോജിബ്രയിലുള്ള ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുകയാണ്. വൈ ഓഫ് എ ഡാഷ് ഇങ്ങനെ കൊടുത്താൽ എന്താ നമുക്ക് ലഭിക്കുക? എ ഡാഷ് എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ വൈ വാല്യൂ എന്താണോ അതാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഒന്നാമത്തെ ബിന്ദു ഒന്നാമത്തെ കോർഡിനേറ്റ് എക്സ് കോർഡിനേറ്റ് എ എന്ന് പറയുന്ന വേരിയബിളും വൈ കോർഡിനേറ്റ് എ ഡാഷ് എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണോ ആ വൈ കോർഡിനേറ്റ് ഇനി നമുക്ക് എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സി എന്ന് പറയുന്ന ഒരു ബിന്ദു കിട്ടിയിരിക്കുന്നത് കാണാം. ഈ ബിന്ദുവിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ശ്രദ്ധിക്കുക, എയുടെ വാല്യൂ 1.5 ആണ്. ഇപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ 1.5 ആണ് ഇവിടെ നിൽക്കുന്നത്. എ ഡാഷിൻ്റെ വാല്യൂ ഒന്ന് ശ്രദ്ധിക്കുക, എ ഡാഷിൻ്റെ വാല്യൂ എന്താ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം. അതിൻ്റെ വൈ കമ്പോണൻ്റ് എന്ന് പറയുന്നത് 1.44 ആണ്. ആ 1.44 ആണ് ഇവിടെ സിയിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ സ്ലൈഡർ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ഈ സ്ലൈഡർ മൂവ് ചെയ്യിക്കുമ്പോൾ സി എന്ന് പറയുന്ന ബിന്ദുവും എ ഡാഷ് എന്ന് പറയുന്ന ബിന്ദുവും മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാം.
അപ്പോൾ എ ഡാഷ് എന്ന് പറയുന്ന ബിന്ദു വൃത്താകൃതിയിൽ കറങ്ങുമ്പോൾ സി എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ പാത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ എ ഡാഷിൻ്റെ പ്രൊജക്ഷൻ ആയിട്ടാണ് ഇപ്പോൾ സി വന്നിരിക്കുന്നത്. നമുക്കിത് കൂടുതലൊന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമുക്ക് എ ഡാഷിനെയും സിയെയും തമ്മിലൊരു ഒരു സെഗ്മെൻറ്റ് ഉപയോഗിച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കൂടുതലത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൊജക്ഷനായിട്ട് വരും സി. ഇനി നമുക്ക് ഇതിൻ്റെ പാത്തൊന്ന് ട്രേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എ ഡാഷ് എന്ന് പറയുന്ന ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ ട്രേസ് ഓൺ ചെയ്യുന്നു. സി ഡാഷ് എന്ന് പറയുന്ന ബിന്ദുവിൽ ക്ലിക്ക് ചെയ്യുന്നു, അതിൻ്റെ റൈറ്റ് ക്ലിക്കാണ് ചെയ്യുന്നത്, ട്രേസ് ഓൺ ചെയ്യുന്നു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എ എന്ന് പറയുന്ന സ്ലൈഡറിനെ ഒന്ന് ആനിമേറ്റ് ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആനിമേഷൻ ഓൺ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം എ ഡാഷ് എന്ന് പറയുന്ന ബിന്ദു വൃത്താകൃതിയിൽ കറങ്ങുന്നു, സി എന്ന ബിന്ദു അതിന് പ്രൊജക്ഷനായിട്ട് പ്ലോട്ട് ചെയ്യുന്നത് കാണാം. കണ്ടോ, ഇപ്പോൾ അതൊരു സൈൻ കർവാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സർക്കുലർ മോഷൻ്റെ പ്രൊജക്ഷൻ ഒരു സൈൻ ഫംഗ്ഷനായിരിക്കുമെന്ന് നമുക്കിതിലൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇപ്പം 2π എന്നുള്ളതിന് പകരം നമുക്ക് ഇതിപ്പോൾ കണ്ടോ, കൃത്യം ഒറ്റ സൈക്കിളാണ്. നമുക്ക് 2π പകരം 2 സൈക്കിൾ ലഭിക്കണമെങ്കിൽ നമുക്ക് ഈ സ്ലൈഡറിൻ്റെ വാല്യൂവിൽ ഒരു മാറ്റം വരുത്താം. സ്ലൈഡർ അനിമേഷൻ ഒന്ന് ഓഫാക്കി വീണ്ടും അതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുക്കുന്നു. 2π പകരം ഞാനിവിടെ 4π കൊടുക്കുന്നു. ഇപ്പോൾ 2 സൈക്കിൾ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഈ അനിമേഷൻ 0 നിന്ന് തുടങ്ങി 2π തിരിച്ച് അതേ പാത്തിലൂടെ തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇവിടെ ഓസിലേറ്റിംഗ് എന്നുള്ളത് മാറ്റി ഇൻക്രീസിങ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒറ്റ ഡയറക്ഷനിൽ മാത്രം കാണാം. ഇപ്പോൾ 2 സൈക്കിളുകളുണ്ട്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ വാല്യൂ 0 എത്തിക്കാം. അതിനുശേഷം ഈ സ്ക്രീൻ പതുക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഡ്രാഗ് ചെയ്താൽ അതിൻ്റെ ട്രേസ്, അല്ലെങ്കിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് സൂം ഇൻ ചെയ്താൽ അതിൻ്റെ ട്രേസ് ഡിസപ്പിയർ ആകും. ഇനി നമുക്ക് ഇതിൻ്റെ അനിമേഷൻ ഒന്ന് ഓണാക്കി നോക്കാം. അനിമേഷൻ ഓൺ. ദാ ഇവിടെ 1 സൈക്കിൾ പൂർത്തിയാകുന്നു, വീണ്ടും അടുത്ത സൈക്കിള് പൂർത്തിയാകുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയ നമുക്കിവിടെ കാണാൻ സാധിക്കും. 2 സൈക്കിളാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. താങ്ക് യു.